നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പായിപ്പാടും, പിന്നെ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലം എന്ന സ്ഥലത്തും അരങ്ങേറിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അക്രമങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേര് മാറ്റിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആരാണ് ഇവർക്ക് അതിഥി തൊഴിലാളികൾ എന്ന പേരിട്ട് ഓമനിച്ച് കൊഞ്ചിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരിയെറിയുകയാണ് ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് അർഹതയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ശ്രമിച്ചത് ആരാണ് എന്ന കാര്യത്തിലാണ്, ചുരുക്കി പറഞ്ഞാൽ പാമ്പിന് പാല് കൊടുത്തത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കം ആദ്യം തന്നെ അങ്ങ് മാറ്റിയേക്കാം. ദാ ഒരു ചെറിയ വീഡിയോ പറയും അതിനുള്ള ഉത്തരം. ആരാണ് പാമ്പിന് പാല് കൊടുത്തതെന്ന് കണ്ടു നോക്ക്. ദാ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കേട്ടത് അതിൽ സംസാരിച്ചത് പാർലമെന്റിലൊക്കെ എം പി ആയിട്ടിരുന്നിട്ടുള്ള ശ്രീമതി ടീച്ചറാണ്. നേരെ ചൊവ്വെ അവരോട് സംസാരിക്കാനുള്ള ഭാഷ പോലും അവർക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷും അറിഞ്ഞൂല, ഹിന്ദിയും അറിയില്ല, മലയാളത്തിലാണ് തള്ളി മറിക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തന്ന ആര്, നിങ്ങൾക്ക് പാർപ്പിടം തന്ന ആര്, നിങ്ങൾക്കിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തരുന്ന ആര്, നിങ്ങൾക്കിപ്പോൾ ട്രെയിൻ ഉണ്ടാക്കി അതിൽ കയറ്റിവിടുന്നതാര് തുടങ്ങിയ മഹത് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എല്ലാം പിണറായി സർക്കാർ, ഉളുപ്പില്ലാത്ത ജന്മം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പോൾ കാണുകയും കൂടി ചെയ്തു. ഇതൊരു പഴയ വീഡിയോയാണ്. പക്ഷേ ആരാണ് ഇവർക്ക് പാമ്പിന് പാല് കൊടുത്ത് ഈ പരുവത്തിലാക്കിയത് എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ എന്ന സംശയത്തിന് ഈ ചെറിയ വീഡിയോ ഉത്തരം. കോവിഡ് കാലത്ത് ലോക്ക്ഡൗണൊക്കെ ആയി. അന്ന് ഇന്ത്യൻ സർക്കാർ എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് വേണ്ടതായിട്ടുള്ള ധനസഹായവും മറ്റ് എല്ലാ ക്രമീകരണങ്ങളും നടത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ തന്നെ അവരുടെ നല്ല കാര്യങ്ങളുടെ ക്രെഡിറ്റ് എല്ലാം ഇവിടുത്തെ പിണറായി സർക്കാരും അന്തംഗങ്ങളും അടിച്ചു മാറ്റുകയാണ്. ഇപ്പോഴും ഒരു കാര്യവുമില്ല. ഒരു കാര്യമില്ലാഞ്ഞിട്ട് കൂടി ഒരു ഹിന്ദിക്കാരനെ കൊണ്ട് ഒരു ബംഗാളിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് പോരാത്തതിന് ആ ബംഗാളികളുടെ മുന്നിൽ അവർ മലയാളത്തിൽ കൂടെ തള്ളി മറിക്കുന്നു. ആര്? മുൻ എം പി ശ്രീമതി ടീച്ചർ. ഇപ്പോൾ അതിഥി തൊഴിലാളിയൊക്കെ അങ്ങ് മാറി, ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവർ ഭൂരിപക്ഷമുള്ള ചില സ്ഥലങ്ങൾ പോലുമുണ്ട്. അവിടെ പോലും ഒരു മലയാളിയും ഇത്തരം അക്രമങ്ങൾക്ക് മുതിരില്ല. കാരണം അവൻ അവൻ്റെ ജീവനെപ്പറ്റി അവൻ ബോധവാനാണ്. അവനെ ആശ്രയിച്ച് കഴിയുന്ന അവൻ്റെ കുടുംബത്തെപ്പറ്റി അവൻ ബോധവാനാണ്. എല്ലാത്തിനും ഉപരി അവൻ്റെ നാട്, അവൻ്റെ രാജ്യത്തെപ്പറ്റി അവന് ബോധവാനാണ്. അങ്ങനെയുള്ളവൻ ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല. ഇവറ്റകളൊക്കെ കണ്ട രാജ്യത്തുനിന്ന് വലിഞ്ഞു കയറി ഇവിടെ വന്ന് ഇന്ത്യക്കാരാണെന്ന് നടിച്ച് നമ്മുടെ ഏത് സ്ഥലവും അവർക്കൊരുപോലെയാണ്. ഈ ഇന്ത്യയിലെ കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ അവറ്റകൾക്ക് ഒരുപോലെയാണ്. എന്ത് നശിച്ചാലെന്ത്, ആര് ചത്താലെന്ത്, ആരെ കൊന്നാലെന്ത്, അവർക്കൊരുപോലെയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്കിതേപോലെ അക്രമം ചെയ്യാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ ഇവർക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് എന്തിനാണ് കൂടുതൽ പറയുന്നത്? LED TV, പിന്നെ ക്യാരംസ് ബോർഡ്, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്. ഇതൊക്കെ വേണം ആവശ്യത്തിന്. അമിതമായാൽ അമൃതം വിഷം എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. മറ്റേ ആ രാജിവെച്ചു പോയ ആ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അധ്യക്ഷ, അവർ പറഞ്ഞതേ നിങ്ങളോടും പറയാനുള്ളൂ. ആരാ ഇത്തരക്കാരെ വോട്ട് ചെയ്ത് കയറ്റിയിരുത്തിയത്? എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടോ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.